നമസ്കാരം ഫിലിം അമ്പടാണേ നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത അരീക്കോടുന്ന് കഴിഞ്ഞ രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരുവാണ് ഇന്ന് അപ്പോൾ നമ്മളെ ഈ കാവന്നൂർ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ അപ്പോൾ നമ്മുടെ ചെങ്ങരയുടെയും ഈ കേളയൂരിന്റെ ഇടയിലുള്ള മാരാരകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഏകദേശം ഇപ്പോൾ ഒരു 8-9 മണിയോടെ എടുക്കുന്നു അപ്പം നമ്മുടെ റോഡിന്റെ വക്കത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് കുറെ നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കുറെ പച്ചക്കറി വിൽക്കുന്ന ഒരു കുഞ്ഞു മിടിക്ക് എങ്ങനെ എങ്ങനെ കാണുകയാണ് ഇങ്ങനെ റോഡിന്റെ വക്കത്ത് ഇരിക്കുന്നത് അവളെ അപ്പൊ അങ്ങനെയാണ് വണ്ടി നിർത്തുന്നത് വണ്ടി നിർത്തിയതാണ് അങ്ങനെ അവള് രാത്രിയില് കാര്യം എല്ലാവരും 9 മണിയൊക്കെ പലരും മൊബൈലിലും പലരും കിടന്ന ടിവിയൊക്കെ കണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞുമോള് വളരെ കുഞ്ഞുമോളാണ് അവളിങ്ങനെ റോഡിന്റെ വക്കത്ത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതേപോലെ ഒരു സംഭവത്തിനകത്ത് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽക്കണമെങ്കിൽ ആ കാര്യം ഒന്ന് അറിയണല്ലോ എന്ന് വെച്ചിട്ടാണ് വണ്ടി ഒന്ന് നിർത്തിയത് കൂടെ എനിക്കും വാങ്ങാൻ കുറച്ച് നല്ല പച്ചക്കറി വിചാരിച്ച വണ്ടി നിർത്തിയേ അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞുമോളോട് ഇങ്ങനെ ആ കുഞ്ഞുമോളോട് പേരൊക്കെ ചോദിച്ചപ്പം അവളിങ്ങനെ ഉപ്പയുടെയും ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് അപ്പം അവള് പഠിക്കുന്നത് എത്ര നമ്മള് പഠിക്കണേ ആ കുഞ്ഞുമോള് 6-ലാണ് പഠിക്കണേ അവള് ഈ ലൈറ്റിന്റെ അവിടെ നിന്നിട്ട് അവൾ ഉപ്പയെ സഹായിക്കുകയാണ് വേറൊന്നുമല്ല ഉപ്പ കുറെ നാളുകളായിട്ട് ഇത് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ മനുഷ്യ സ്നേഹിയാണ് ഈ മനുഷ്യന് കുറെ നാള് മുമ്പ് അദ്ദേഹം ഇവിടെ ഈ ചെങ്ങര അല്ലേ അല്ലേ ചെങ്ങരയിലെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞാണ് ആക്സിഡന്റിൽ അദ്ദേഹത്തിന് നടുവിന് ക്ഷതം പറ്റി അപ്പൊ അദ്ദേഹം പരസഹായം ഇല്ലാതെ നടക്കേണ്ടതിന് പറ്റില്ല അപ്പൊ ഇങ്ങനെ ഈ അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ പച്ചക്കറി ഇവിടുന്ന് സുഹൃത്ത് പച്ചക്കറികൾ കൊണ്ടു കൊടുക്കും അതിങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ഈ മെഷീനിലൊക്കെ വെച്ച് തൂക്കി ചെറിയ കെട്ടുകളാക്കിയിട്ട് ചെറിയ ലാഭത്തിന് നാമമാത്രം ലാഭം എടുത്തിട്ട് അത് അദ്ദേഹം എന്ത് ചെയ്യും പിന്നെ ഈ മോള് കുഞ്ഞുമോളുണ്ട് അവിടെ മോള് പേരെന്താ ബിഷായിര കുട്ടി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം ചവണ്ട വണ്ടി റിവേഴ്സ് ചെയ്ത് വന്നേ കാരണം ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങള് ഒക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ് അല്ലെ എന്തൊരു അഭിമാനം എനിക്ക് തോന്നുന്നത് കാര്യം അവൾ ഏതാത്തൊരു മാലാഖയാണ് അപ്പം അവള് വളരെ അഭിമാനത്തോടുകൂടി അവൾ ഉപ്പയെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല കുട്ടികളും മൊബൈലിലൊക്കെ തോണ്ടിയും അതേപോലെ ടിവിയൊക്കെ കണ്ട് സീരിയലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അവള് വൃത്തിയായിട്ട് തട്ടമൊക്കെ ഇട്ട് വൃത്തിയാക്കി മാസ്ക് ഒക്കെ വെച്ചിട്ട് അവള് റോഡിന്റെ അടുത്ത് നിന്നിട്ട് നിൽക്കുന്നുണ്ട് തന്നെ വല്ലത് അത്ഭുതപ്പെടുത്തി അവൾ ഒരുപാട് പഠിക്കാണ്ട് അവള് കാരണം അവളുടെ ആ ഒരു നൃത്തം അവളുടെ മാസ്ക് പിന്നെ അവളുടെ ആ ഒരു എല്ലാം ഭയങ്കര എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ് അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞാൽ നല്ല ക്ഷീണത്തിലാണ് ക്ഷീണമൊക്കെ മാറിക്കട്ടെ വെച്ചിട്ട് നിർത്തി ഞാനും വാങ്ങി ഒരു ഇങ്ങനെ ഒരു കിലോ പയറ് വാങ്ങി വെള്ളരിയൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച ശേഷം എനിക്ക് വീട് ചെയ്യണം തോന്നി കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലേ പലപ്പോഴും നമ്മള് വണ്ടികളൊക്കെ വിട്ടുപോകുമ്പോൾ എന്താ ഏതാണെന്ന് നമ്മൾ അറിയാതൊക്കെ വിട്ടുപോകുന്ന സമയമാണ് ഈ സമയത്ത് ഒരു പക്ഷേ നിങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും നമ്മളെ മക്കളൊക്കെ അവിടെയാണ് ആ മെഡിക്ക് അല്ലെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രവൃത്തിയിലൂടെ ഇടപെടണേ ഈ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ഒരു വണ്ടി അപകടത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് അത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഞാൻ ചോദിക്കുന്നൊന്നുമില്ല കാരണം ഇത് അങ്ങനെ പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ക്യാമറ ഒന്ന് തുറന്നു വെച്ചതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നമ്മളെ കാവന്നൂരിന്റെയും ഈ ഇക്ക പേരെന്താ ഇവിടെ സ്ഥലത്തിന് പേരെന്താ മാടാരകുണ്ട് എത്തുമ്പോ വണ്ടി നിർത്താനൊക്കെ സൗകര്യക്കുറവ് അന്നേരം കുറച്ച് മാറി തിരിച്ചു വന്നിട്ട് മുള്ള പേര് ചെയ്യക്കുട്ടിയല്ല ബിഷായിരക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പയറോ പച്ചക്കറിയൊക്കെ വാങ്ങണം കേട്ടോ നിങ്ങള് നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറിയാണ് വലിയ ലാഭമൊന്നും അത് എടുക്കുന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾ പച്ചക്കറി നിർബന്ധമായിട്ട് ഇവിടുന്ന് വാങ്ങണം കേട്ടോ ഇതെന്റെ ഒരു ആജ്ഞയല്ല എന്റെ അപേക്ഷയാണ് കാരണം ഇങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യന്മാരെ തിരിച്ചറിയുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി ഇന്ന് എന്റെ മുന്നൊരുക്കത്തിന്റെ ഡ്യൂട്ടി ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് വലിയൊരു മഹത്തരമായ ഒരു നല്ല നിമിഷത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ദിനം ഞാൻ ഇന്ന് സമർപ്പിക്കുന്നത് ഈ മനുഷ്യനും അതുപോലെ തന്നെ മിടുക്കിയായ ആ കുഞ്ഞുമുക്കും അപ്പം ഇതാണ് നമ്മുടെ ബിഷായര കുട്ടി അവള് എത്ര പഠിക്കണേ 6-ാം ക്ലാസ്സിലാണ് പഠിക്കണേ അപ്പൊ ഈ സമയത്ത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഈ രാത്രി ഒരു 9-9.5 മണി സമയത്ത് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവള് ഉപ്പയെ സഹായിക്കുകയാണ് ഇങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഇത് വല്ലാത്തൊരു മാതൃകയാണ് അപ്പം ബിഷായര കുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിട്ടേ പ്രാർത്ഥിക്കുകയാണ് അപ്പം ബിഷായകരെ ഒരു നിങ്ങളെയൊക്കെ ഒരു മാതൃകയാക്കേണ്ടതാണ് കാരണം അവൾ ഈ സമയത്തും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ
അവള് വല്ലാത്തൊരു മാതൃക അല്ലേ. അവളെ ആ അവളെ മോത്തണ്ട ആ മാസ്ക് തട്ടം എല്ലാം അവള് മാതൃകയാണ്. നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് അവള് അല്ലേ. അപ്പൊ ദിശാക്കുട്ടിക്ക് ഫിലിപ്പങ്ങന്റെ എല്ലാവിധ സന്തോഷവും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാനും പയർ വാങ്ങിട്ട് പോവാണ്. അപ്പൊ ദിശാക്കുട്ടി നിങ്ങൾ കെട്ടിക്കോ മോള് ഒരു വള്ളിയിട്ടിട്ട്. അപ്പം നല്ല രാസവളമൊന്നും ഉപയോഗിക്കാത്ത നല്ല ജൈവ വളം ഉപയോഗിച്ച് നല്ല പയറ് കുറെ കിട്ടേ. ആ പയറ് ആ കഴിക്കാലോ എന്നുള്ള ഒരു വലിയ സന്തോഷത്തില്. അപ്പൊ കുഞ്ഞുമോള് കെട്ടിത്തരികയാണ് അവള്. ആ മതി മടുക്കി കേട്ടോ, മടിച്ച് വലിയൊരു മടിക്കോ എന്റെ കുഞ്ഞ് കേട്ടോ. അപ്പം ഋഷിക്കുട്ടി നമ്മളെ ഡോക്ടറാ കേട്ടോ, ഭാവിയിലെ ഡോക്ടറാണ് അവള്. ഉപ്പയമ്മയൊക്കെ നോക്കാനുള്ളവളാ. ആ അപ്പൊ മറക്കട്ടെ, നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടുന്ന് പച്ചക്കറി ഇതേപോലെ നല്ല ശുദ്ധ വെള്ളരിനെ കളറൊക്കെ കണ്ടോ, വെള്ളരി ഇതേപോലെ നല്ല പയറ് കിട്ടണേ. ഇവിടെ ദിൽഷക്കുട്ടിയുടെ ഈ ഒരു ഇടയിലെ സ്ഥലമുണ്ട്. നമ്മളെ പേരെന്താ ഇവിടെ സ്ഥലത്തിന്റെ പേര്? മാടാരുകുണ്ട്. മറക്കട്ടെ കേട്ടോ, അരീക്കോടിന്റെ കാവിന്റെ ഇടയ്ക്കുള്ള മാടാരുകുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുകയാണ്. സാനിങ് ഔട്ട്, ബൈ ബൈ. ഫിലിപ്പ് മുമ്പാട്ട്, താങ്ക് യു.